നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുമ്പോൾ മറ്റൊരു തന്ത്രവുമായി ഇപ്പോൾ ഇറാനും ഇസ്രായേലെല്ലാം തന്നെ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇപ്പോൾ റിയാദിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാവുക എന്നുള്ളത് മുഴുവൻ ലോകം ഉറ്റുനോക്കുകയാണ്. ഗാസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ഓഫീസ് സ്ഥാപിച്ച ശേഷം നടത്തുന്ന നാലാമത്തെ കൂടിക്കാഴ്ചയാണത്. ഗാസയും മേഖലയിലെ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെതിരെ മിസൈൽ ആക്രമണത്തിനെ തിരിച്ചടിക്കാൻ നെതന്യാഹുവും ബൈഡനും തമ്മിൽ സംസാരിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. ഇറാനെതിരെ ആക്രമണത്തിന് ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ വ്യോമപാത തുറക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇറാൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ അതിക്രമം, ഗാസ, ലെബനോൻ വെടിനിർത്തൽ ചർച്ച എല്ലാം യോഗത്തിന് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. സൗദിയുടെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സൗദിയിലേക്കുള്ള ഇറാൻ അംബാസഡറും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി മേഖലയിലെ പൊതുവായ ആശങ്കയുള്ള നിർണായക വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തിയതായി സൗദി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറാഖ്ചി തന്റെ എക്സിലെ പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം മറികടക്കാൻ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ചെയ്തികളാണ് പ്രദേശത്തെ ഒരു ദുരന്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ഉൾക്കാഴ്ച, വിവേകം, ധൈര്യം, സഹകരണം എന്നിവയാണ് ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്തെ മറികടക്കാൻ മേഖലയ്ക്ക് വേണ്ടതെന്നും അദ്ദേഹം പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറാനും സൗദി അറേബ്യയും ചേർന്നാൽ മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൊണ്ടുവരാൻ കഴിയുമെന്നും ഇതിന് ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ആവശ്യമാണെന്നും സൗദി വിദേശകാര്യമന്ത്രിയുടെ പശ്ചാത്തല ചിത്ര സഹിതം അറബിയിൽ നൽകിയ മറ്റൊരു പോസ്റ്റിൽ അറാഖ്ചി പ്രസ്താവിച്ചു. ഭൂമിശാസ്ത്രം എപ്പോഴും നമ്മെ അയൽക്കാരായി നിലനിർത്തുന്നു. വിശ്വാസം എപ്പോഴും നമ്മെ സഹോദരന്മാരാക്കുന്നു. ബുധനാഴ്ച രാത്രി വൈകി പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. സൗദി അറേബ്യയുമായി ചേർന്നുള്ള ഒരു നീണ്ട യാത്രയുടെ ആദ്യ ചുവടുകൾ ആരംഭിച്ചതായി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായുള്ള കൂടിക്കാഴ്ചയെ പരാമർശിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി മറ്റൊരു പോസ്റ്റിലും വ്യക്തമാക്കി. ഫാസിയിലെ തന്റെ എക്സ് മീഡിയ പ്ലാറ്റ്ഫോമിലെ മറ്റൊരു സന്ദേശത്തിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി എല്ലാ മുസ്ലിങ്ങളുടെയും അന്തസ്സിനും അഭിമാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രാദേശിക പര്യടനത്തിന്റെ അജണ്ടയിൽ ഉഭയകക്ഷി ബന്ധങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും പ്രത്യേകിച്ച് പലസ്തീനും ലെബനനുമാണ് പ്രധാനമെന്ന് ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച റിയാദിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനും മേഖലയിലെ എല്ലാ ജനങ്ങളെയും സേവിക്കുന്ന വിധത്തിൽ സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിനും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുമെന്നും അറാഖ്ചി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇറാൻ ഇപ്പോഴത്തെ നീക്കം എന്തുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ആശങ്കയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇറാന് നേരെ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഇറാൻ സൗദി രാജകുമാരനുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്.